നമസ്കാരം. മദ്രാസ് ഐ ഐ ടിയിലെ മലയാളി വിദ്യാർത്ഥിനി ഫാത്തിമ ലത്തീഫിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മദ്രാസ് ഐ ഐ ടി ഡയറക്ടറെ ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യും. കേസിലെ മുഖ്യപ്രതിയായ ഹ്യൂമാനിറ്റീസ് അധ്യാപകൻ സുദർശൻ പത്മനാഭൻ ഇപ്പോൾ ഒളിവിലാണുള്ളത്. ഫാത്തിമയുടെ മരണത്തിന് ശേഷം സുദർശൻ പത്മനാഭൻ ക്യാമ്പസിലെത്തിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഫാത്തിമയുടെ സഹപാഠികൾ മൊഴി നൽകിയിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ രണ്ട് അധ്യാപകരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഹേമചന്ദ്രൻ, മെലിദ് എന്നീ അധ്യാപകരെയും സഹപാഠികളെയും ഉൾപ്പെടെ 13 പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. ഫാത്തിമ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ് സഹപാഠികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ തെളിവൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതേസമയം തന്നെ ഗവർണർക്കും മദ്രാസ് ഐ ഐ ടി അധികൃതർക്കും ഫാത്തിമ ലത്തീഫിന്റെ കുടുംബം ഇന്ന് പരാതി നൽകുന്നുണ്ട്. ലത്തീഫിന്റെ മരണത്തിൽ സുതാര്യമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിനും രംഗത്തെത്തുകയുണ്ടായി. ഫാത്തിമയുടേത് ആത്മഹത്യയല്ല എന്നും വിശദമായ അന്വേഷണം വേണമെന്നുമായിരുന്നു ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടത്. ന്യായവും സുതാര്യവും സ്വതന്ത്രപരവുമായ ഒരു അന്വേഷണം വേണം എന്നാണ് സ്റ്റാലിൻ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം ഉന്നയിച്ചത്. ഫാത്തിമ ലത്തീഫ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ഫാത്തിമയ്ക്ക് നീതി നേടി സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു. അധ്യാപകരുടെ ജാതി വെറിയാണ് വിദ്യാർത്ഥിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന ആരോപണവും ശക്തമാണ്. എന്റെ പേര് തന്നെ പ്രശ്നമാണ് വാപ്പിച്ച എന്ന് ഫാത്തിമ കുറിച്ച വരികൾ വിരൽ ചൂണ്ടുന്നതും ഇത്തരം സൂചനകളിലേക്ക് തന്നെയാണ്. കേസിലെ മുഖ്യപ്രതിയായ ഹ്യൂമാനിറ്റീസ് അധ്യാപകൻ സുദർശൻ പത്മനാഭൻ ഇപ്പോൾ ഒളിവിലാണുള്ളത്. ഫാത്തിമയുടെ മരണത്തിന് ശേഷം സുദർശൻ പത്മനാഭൻ ക്യാമ്പസിലെത്തിയിട്ടില്ല. എന്നാൽ ഇദ്ദേഹത്തിനെതിരെ ഫാത്തിമയുടെ സഹപാഠികൾ മൊഴി നൽകിയിട്ടില്ല എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. അധ്യാപകരായ സുദർശൻ പത്മനാഭൻ, ഹേമചന്ദ്രൻ, മലിദ് എന്നിവരുടെ വർഗീയ പീഡനം മൂലമാണ് താൻ ആത്മഹത്യ ചെയ്തതെന്നും ഫാത്തിമയുടെ മൊബൈൽ ഫോണിലെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ശനിയാഴ്ച വൈകിട്ടോടെയാണ് ഹോസ്റ്റൽ മുറിയിലെ ഫാനിൽ ഫാത്തിമ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു മുൻപുള്ള ദിവസങ്ങളിൽ മൊബൈൽ ഫോണിൽ ഫാത്തിമ എഴുതിയ കുറിപ്പുകൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാലക്സി നോട്ടിൽ 28 ദിവസത്തെ സംഭവങ്ങൾ ഫാത്തിമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപകർക്കെതിരെ തെളിവില്ല എന്ന് പറയുമ്പോഴും അത് നിർണായക തെളിവുകളാണ് എന്നാണ് കുടുംബത്തിന്റെ കണക്കുകൂട്ടൽ. ഇതിന്റെ അവസാനത്തെ കുറിപ്പാണ് എന്ന് ഫാത്തിമ കുറിച്ചിരുന്നു. എന്റെ വീടിനെ ഞാൻ ഇത്രയധികം മിസ് ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ ഈ സ്ഥലത്തെ വെറുപ്പോടെ കാണുന്നു. ഞാൻ എന്താണോ എന്റെ വീട്ടിൽ നിന്നും തീവ്രമായി ആഗ്രഹിച്ചത് അതിനെ ഞാൻ മാറ്റി നിർത്തുകയാണ്. ആനന്ദകരമായ ഒരു ആലസ്യത്തിലൂടെ എന്നെ ഒരിക്കലും ഉണർത്താൻ കഴിയാത്ത അന്തമില്ലാത്ത ഒരു ഉറക്കത്തിലൂടെ എന്റെ മരണത്തിന് ഉത്തരവാദികൾ സുദർശൻ പത്മനാഭൻ, ഹേമചന്ദ്രൻ, മിലിദ് ബ്രഹ്മെ എന്നിവരായിരിക്കും. ഫാത്തിമയുടെ ഫോണിലുള്ള ആത്മഹത്യക്കുറിപ്പായിരുന്നു ഇത്. മകൾക്ക് നീതി തേടി ഫാത്തിമയുടെ പിതാവ് അബ്ദുൾ ലത്തീഫ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. കേസിൽ തമിഴ്നാട് പോലീസിന്റെ അന്വേഷണത്തിൽ കേരള സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും നിവേദനം നൽകിയിട്ടുണ്ട്. ഒന്നാം വർഷ എം എ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായിരുന്ന ഫാത്തിമയെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഹോസ്റ്റലിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഐ ഐ ടി പ്രവേശന പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1-ാം റാങ്ക് നേടിയ ഫാത്തിമ ഇന്റേണൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത് മൂലം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഐ ഐ ടി അധികൃതർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.